Hello friends, welcome to Mrosio. Now, we have a simple idea, crafty video. We have a simple idea. 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 We have a video. We have a simple 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 video. We have a video. We have a simple idea. We have a simple idea. We have a simple idea. We have a Upon the Madakidilan flower is a jam editing and a party with Pringles in the bottle and edit learning king at the type of bottle and inglade cup and a little party Pringles in the bottle on dietal on dana and other editor. In the Yanu day, a four size paper editing and a four size paper the Bolivar de Shapely Kiriadica. In no shape and Nullaver de Vichiri on Edica. In a corch adicum paper number Kiriadicum. Amka a four size paper never a manangi newspaper and the Nilum UCM. Sada Vella paper and use it leather. In your patra the lake, corsa Vella edica, the nation, I lake acrylic color, red color it toad kuninde, in kistilla color it toad capanyanuru, pink color flower is a jan and udishkina, the donna red color it toad the red color or tulita madi nit mixe the cap or our vellum, nala idil tena red color, number brush a kayumber taken number until brush at the number velatilidum, adinda color velatilipidikina, the other. Up in Asian number cut the taken our A four size paper, Ella, the Muki Muki Vecchia. Adinasum, the boil edit the matcheka, or on the mukita, wear a paper like a matcheka. Upon the pink color, itala paper, a gitum, Indian number saying in a call good the leather, color paper, vetty edicana daum, Pasha, Angana outticharing your read on the Ganathilla, ping and a jidanya, Korsumala the Sarikim. അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ സാധാ കളർ പേപ്പർ വെട്ടി എടുത്ത് ഒട്ടിച്ച പോലെ ഇരിക്കും പക്ഷേ ഇതാവുമ്പോൾ കുറച്ചൊരു ഒരു നല്ലൊരു ലുക്കാണ് നമ്മുടെ ഫ്ലവറൈസിന് അപ്പം നല്ല വെയിലത്തിട്ടിട്ട് ഞാൻ ഇവിടെ ഉണക്കി എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടിട്ട് ഉണക്കി എടുക്കുന്നത് അപ്പം നല്ല പൊരിഞ്ഞ വെയിലാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ സാറ്റർഡേ എപ്പോഴോ ചെയ്താണെന്ന് തോന്നുന്നു അപ്പം നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പോഴല്ലേ മഴ അപ്പം അന്ന് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ കോഴികളൊക്കെ വെയിലത്തിടന്ന് അവിടെ ഉണങ്ങുന്നുണ്ട് കോഴികളൊക്കെ വെയിലത്ത് ബോധം കിട്ടി കിടക്കുന്ന മാതിരിയാണ് കിടക്കുന്നത് അപ്പം നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇതുപോലെ നിരത്തിയിട്ടിട്ട് ഉണക്കിയെടുക്കുക അപ്പം ഞാനിവിടെ എല്ലാം തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഉണക്കി എടുക്കുക അപ്പോൾ നമുക്ക് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു കളർ കിട്ടും ഒരു ആൻറ്റിക് ലുക്ക് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇനി അത് നമ്മൾ സാധാ ഒരു എ ഫോർ സൈസ് പേപ്പറിൻ്റെ മുകളിൽ വച്ചിട്ട് അതിനൊരു ബോർഡർ പോലെ ഇതുപോലെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ റെഡ് കളർ അക്രിലിക് പെയിൻറ് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കോഫി പൗഡറൊക്കെ വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യില്ല ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് കോഫി പൗഡറിലേക്ക് മുക്കിയതിന് ശേഷം അതിനെ ഉണക്കി എടുത്തിട്ട് തീയുടെ മുമ്പിൽ വെച്ചിട്ട് ജസ്റ്റ് അതിന് ഒരു ബോർഡറൊക്കെ ചെയ്തെടുത്തിട്ട് ബോട്ടിലൊക്കെ ഒട്ടിക്കും നല്ല ഭംഗിയായിരിക്കില്ലേ അതിൻ്റെ വേറൊരു മെത്തേഡാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ കോഫി പൗഡറിന് പകരം പെയിൻറ്റ് യൂസ് ചെയ്യുന്നതന്നേ ഉള്ളൂ അപ്പോൾ പെയിൻറ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത് പഴയ പെയിൻറ്റ് എങ്ങനെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്ക് പുതിയ പെയിൻറ്റ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ കുറച്ച് മതി പെയിൻറ്റ് അപ്പോൾ പഴയ പെയിൻറ്റ് എന്തെങ്കിലും കട്ട പിടിച്ച പെയിൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് അലിഞ്ഞ് വെക്കോളും അപ്പോൾ അതിലൊക്കെ പേപ്പർ മുക്കി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഇതുപോലെ തന്നെ എല്ലാ പേപ്പറും നമ്മൾ ഈ കളർ റെഡ് കളർ ബോർഡർ വരച്ചെടുക്കുക അപ്പം ഞാൻ ഇവിടെ റെഡ് കളർ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ബോർഡർ വരച്ചിട്ട് ബോർഡർ വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു ഷേപ്പിലൊന്നും അല്ല ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡറും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം ഞാനിവിടെ കുറേ പേപ്പർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാലേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ ബോർഡറും അരച്ചിട്ട് അത് ഉണക്കി എടുത്തിട്ടുണ്ട് ഡ്രൈ ആയതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലേക്ക് ഫുള്ള് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഓരോ പേപ്പറും അതിലേക്ക് ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ഞാനൊരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പേപ്പർ അതിൻ്റെ താഴെയായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് ശരിക്കും ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളിൽ ലീവ് ആയതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം ഇനി നമുക്ക് മൂന്ന് ദിവസം വീഡിയോ ഇടാം കേട്ടോ ഇന്ന് ഫ്രൈഡേ പിന്നെ നാളെ മറ്റന്നാൾ സാറ്റർഡേ സൺഡേ ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം വീഡിയോ ഇടാൻ പറ്റും അടുത്ത ഫ്രൈഡേ സ്കൂളിൽ കേട്ടോ അടുത്ത ആഴ്ച ഇടാൻ പറ്റില്ല അടുത്ത സാറ്റർഡേ സൺഡേ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഗ്യാപ്പ് പോലും വരുത്താതെ തന്നെ പറത്ത് പറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അത് നമുക്ക് ഒട്ടിക്കുമ്പോൾ ഒരു
ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു വൈറ്റ് കളർ സംഭവം കാണുന്നില്ല, അതൊന്നും ഞാൻ കീറി എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നതുകൊണ്ടാണ് അത് കീറി എടുക്കാതെ തന്നെ അങ്ങനെ വെച്ചിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കീറി എടുത്തിട്ട് ഒട്ടിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഫിനിഷിംഗ് കിട്ടും. നമ്മളെന്തായാലും ബോട്ടിൽ കാണത്തക്ക രീതിയിലല്ല ഒട്ടിക്കുന്നത്, അതായത് കാണാത്ത രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി പേപ്പർ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കത് കീറേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നതുകൊണ്ട് കാണൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ പിങ്ക് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. സാദാ കളർ പേപ്പറാണ്, ഫ്ലൂറസെൻ്റ് കളർ പേപ്പറാണ്. ഇനി ഇതിൻ്റെ ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം റൗണ്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒന്ന് പെൻസിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് നാല് സ്ക്വയർ നാല് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോസ് കാണാൻ മറക്കരുത്. കുറച്ച് ഫ്ലവർ പെയിൻറ്റിങ് വീഡിയോസാണ്, അപ്പം ചാനലിൽ തന്നെ ഉണ്ടെന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒരു സൈഡിൽ നിന്ന് കത്തിരി വെച്ചിട്ട് വെട്ടി വെട്ടി പോകാം കേട്ടോ. ഒരു സ്പൈറൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞു കത്തിരി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഷേപ്പിൽ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റോസ് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആ റോസ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അധികമൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷനിൽ നിന്ന് ഇതുപോലെ റോൾ ചെയ്ത് പോവുക. അതിനുശേഷം ലാസ്റ്റ് വരുന്ന എൻഡ് ഭാഗം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവർ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ നാലെണ്ണവും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നാല് ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ബോട്ടിലേക്ക് ഇതൊരു ഓർഡറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെയിലുള്ള ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഈ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം മുകളിലും രണ്ടെണ്ണം സൈഡിലും ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫെവിക്കോൾ ഒട്ടുമില്ലാത്തതുകൊണ്ട് ഫെവിക്കോൾ കീറിയെടുത്താണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊട്ടും ഫെവിക്കോൾ ഇല്ല, വൈറ്റ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ എടുത്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് ആ ഫ്ലവറൊന്നും നേരെ ഇരിക്കുന്നില്ല. അപ്പം എങ്ങനെയൊക്കെയോ മൊത്തത്തിൽ നാല് ഫ്ലവറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നാല് ലീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സാധാ എഫ് ആർ സൈസ് പേപ്പറിൽ സാപ്പ് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഒരു ലീഫിൻ്റെ പാറ്റേണിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പെയിൻറ്റ് ഡ്രൈ ആയതിനു ശേഷം സീറോ സൈസ് ബ്രഷ് വെച്ചിട്ട് ലെമൺ യെല്ലോ കളർ വെച്ചിട്ട് ലൈൻസുകൾ ഇട്ട് കൊടുത്താൽ അതിൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ലീഫുകൾ കിട്ടും. അപ്പോൾ ഇതിനെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉള്ള വീഡിയോസിൽ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ പഴയ വീഡിയോസ് കണ്ടു നോക്കുക, അതിൻ്റെ അകത്തുണ്ട് ഈ ലീഫ് ചെയ്യുന്നത്. ഇങ്ങനെ നാല് ലീഫ് ചെയ്തെടുത്തിട്ട് ഫ്ലവറിൻ്റെ ഇടയ്ക്കായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നാല് ലീഫുകളും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവറേഴ്സിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊരു ഫൈനൽ ടച്ചിന് റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വൈറ്റ് കാണുന്ന ഭാഗത്തൊക്കെ റെഡ് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറകിലോട്ടൊന്നും പെയിൻറ്റ് അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വൈറ്റ് കളർ ഇതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫ്ലവർ വേസിൻ്റെ. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല, പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കളർ പേപ്പർ വെച്ചിട്ടൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് ഇതിലേക്കൊക്കെ ഇട്ടിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.